നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 49. നാരായണ 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 ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ओम श्री कृष्णाय परब्रह्मणे नमः. ओम श्री गुरुभ्यो नमः. ओम श्री रंगनाथ शर्मणे नमः. हरे राम 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 हरे हरे, हरे कृष्णा कृष्ण कृष्ण हरे हरे. श्रीकृष्ण कथामृतम भागम 49. അതില് 24 സർഗത്തിലത്തെ 14 ശ്ലോകമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത്. നിൻ തൃപദാംബുജ പ്രേമമാധുര്യത്തിൽ അലിഞ്ഞിനി ജന്മസാഫല്യമാർന്നിടാനൊരുളേണം അനുഗ്രഹം. ആരെങ്കിലും ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അവർ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥിക്കണം. എന്താ? നിൻ തൃപദാംബുജ പ്രേമമാധുര്യത്തിൽ അലിഞ്ഞ് ഇനി ജന്മസാഫല്യമാർ നേടാൻ അരുളേണം എനിക്ക് അനുഗ്രഹം. അതായത് ധർമാർത്ഥ കാമ മോക്ഷത്തിലേക്ക് എന്നെ എത്തിക്കണം. പുനരപി മരണം പുനരപി ജനനം പുനരപി മരണമുള്ള അവസ്ഥയിലേക്ക് വേണ്ട എന്ന് പ്രാർത്ഥിക്കുന്നേ വേണം. ഇനി നമ്മൾക്കതിൽ 15 ശ്ലോകം മുതൽക്ക് നോക്കാം. നീ ഓർക്കിൽ എന്നും എങ്ങെങ്ങും ജഗത്തെല്ലാം ഒരേ വിധം വേണ്ടും പോലെ നിയന്ത്രിച്ചു പോരും കാലസ്വരൂപനാം. ഭഗവാൻ ആരാണ് എന്ന് പറയുന്നത് കാലസ്വരൂപൻ എന്ന് പറഞ്ഞാൽ കാലത്തിൻ്റെ സ്വരൂപമായിട്ടുള്ളതാണ്. അല്ലാണ്ട് കാലൻ എന്നല്ല, യമൻ എന്നുള്ള അർത്ഥത്തിലല്ല, കാലം ടൈം. കാലസ്വരൂപൻ എന്ന് പറഞ്ഞാൽ എന്താ, അതാത് സമയത്ത് കാലം ഒരേപോലെ നിന്നാൽ പറ്റുമോ? വേനൽക്കാലം തന്നെ ആയാൽ പറ്റുമോ? വർഷക്കാലം തന്നെ ആയാൽ പറ്റുമോ? വസന്തകാലം ഋതുവാണെങ്കിലും ശരി, പറ്റില്ല. അപ്പോൾ കാലചക്രം തിരിയണം. അപ്പോൾ കാലചക്രം തിരിക്കുന്നവൻ ഭഗവാനാണ്. ഭഗവാൻ കൈയോണ്ടൊന്നും അല്ല കേട്ടോ തിരിക്കണത്, തന്നെ അങ്ങനെ തെറ്റി തിരിക്കുന്നതും വേണ്ട. 4 കൈയുണ്ടല്ലോ, ഓരോരോ കൈ, അങ്ങനെയൊന്നുമല്ല കാലചക്രം. അത് ഓട്ടോമാറ്റിക്കാണ്. ഭഗവാൻ എല്ലാം വ്യവസ്ഥാപിതമായ മാർഗത്തുകൂടെ കാര്യങ്ങൾ നടക്കുന്നത്. അതെങ്ങനെ, ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള കാലത്തിനെയും. ഇപ്പോൾ നമ്മൾക്ക് 12 പകലും 12 രാത്രിയുണ്ട്. അതേമാതിരി എല്ലാ സ്ഥലത്തും ഇല്ല. തുല്യമായിട്ടുള്ളത് ഇന്ത്യയിൽ തന്നെയുള്ളൂ, അല്ലെങ്കിൽ ഭൂമധ്യരേഖയോട് അനുബന്ധിച്ച് കിടക്കുന്ന ആൾക്കാർക്ക്. ബാക്കിയുള്ളവരൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. ചില സ്ഥലത്ത് സൂര്യരശ്മി എത്തണയില്ല. ഇപ്പം എൻ്റെ മോൻ ഡെൻമാർക്കിലെ പോസ്റ്റ് ഡോക്ടറൽ ഫെല്ലോഷിപ്പ് ചെയ്യുന്നത്, അവിടെ കൊല്ലത്തിൽ 8 3.5 ഡിഫറൻസ്, 4 4.5 ഡിഫറൻസ്. ആരാ ഇതൊക്കെ നിയന്ത്രിക്കണത്? അതാ പറഞ്ഞാൽ പറഞ്ഞ ഡേറ്റിന് 4.5 ഒരൊറ്റ ദിവസം കൊണ്ട് 1 വ്യത്യാസമാണ്. അപ്പം ഇത് ചില്ലറ കാര്യമൊന്നുമില്ല. ആലോചിച്ചാൽ ഭഗവാനോട് അടുപ്പം കൂടും, പക്ഷെ ആരും ആലോചിക്കണില്ല. ഇത്രയൊക്കെ വൈഭവമുള്ള ഭഗവാനാണെന്ന് അറിഞ്ഞാലല്ലേ ആ ഭഗവാനെ കീർത്തിക്കാൻ താല്പര്യം ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് നീ ഓർക്കിൽ എന്നും എങ്ങെങ്ങും ജഗത്തെല്ലാം ഒരേ വിധം വേണ്ടും പോലെ യഥാവിധി നിയന്ത്രിച്ചു പോരും കാലസ്വരൂപനാം. വൈഷമ്യം അവിടേക്കില്ല ഒരൽപ്പവും. ഇത്രയൊക്കെ ചുമതലയുണ്ടായിട്ട് മൂപ്പര് ഒരാളോടും കംപ്ലൈൻറ്റ് പറഞ്ഞില്ലേ, എനിക്കൊരു ലീവ് വേണം, എനിക്ക് ശമ്പളം പോരാ, എനിക്ക് കാഷ്വൽ ലീവ് വേണം, എനിക്ക് പ്രെഗ്നൻ്റ് എന്താ മാറ്റർണിറ്റി ലീവ് വേണം, അങ്ങനൊന്നും ഒരു പ്രശ്നമില്ല അദ്ദേഹത്തിന്. കാരണം അദ്ദേഹം നമ്മളെപ്പോലെ മനുഷ്യനല്ല എന്നുള്ളത് തന്നെ അതിൻ്റെ സത്യം. 84 സ്പെസീസ് ഓഫ് ക്രിയേറ്റേഴ്സിനെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് ലയിപ്പിച്ച് വരുന്നതാണ് അദ്ദേഹം. ഈ ഭൂമണ്ഡലത്തിൽ 84 തരം ജീവജാലങ്ങളുണ്ട്. കടലിലും ആകാശത്തും അന്തരീക്ഷത്തും എന്ന് വേണ്ട, എവിടേക്കാണെച്ചോ അവിടെയൊക്കെ. അപ്പോൾ അദ്ദേഹം ആരാ? സർവജ്ഞനാണ്, സർവജ്ഞൻ തന്നെയാണ് അദ്ദേഹം. എല്ലാം അറിയുന്ന ആളാണ്. അതാണ് വൈഷമ്യം എവിടേക്കില്ല ഒരൽപ്പവും ഭക്തവത്സല. എന്താ വാക്കെടുത്ത ബന്ധു? ഭക്തവത്സല. 1, 2, 3 പ്രാവശ്യം പറഞ്ഞു നോക്കൂ. ഒരു 10 അതർഹിക്കുന്ന അർത്ഥത്തോടു കൂടി
അപ്പോഴേക്കും ആനന്ദാശ്രുക്കൾ കണ്ണിൽ വരും, വരാണ്ടിരിക്കില്ല. ഭക്തവത്സല ശത്രുമിത്രാദ്യഭാവങ്ങൾ വെറും ജീവനിൽ മാത്രമാം. ഹയ്യസ്റ്റ് ഫിലോസഫി അപ്പോൾ പറഞ്ഞത്, ശത്രുമിത്ര മിത്രാദ്യഭാവങ്ങൾ വെറും ജീവനിൽ മാത്രമാം. ജീവൻ പരിതപിക്കുമ്പോഴാണ് തോന്നണത് ഈശ്വരൻ എൻ്റെ സ്വന്തമാണ്, ഈശ്വരൻ എൻ്റെ സ്വന്തമല്ല, ഈശ്വരൻ എന്ത് ചെയ്തിട്ടും ഈശ്വരൻ കണ്ണ് മുഴിക്കണില്ല, നന്ദില്ലാത്തവനാണെന്നൊക്കെ പറയും ആൾക്കാർ. അത് അജ്ഞതയാകുന്ന അന്ധകാരത്തിലിരിക്കുന്ന ജീവനെ അങ്ങനെ പറയുള്ളൂ. അപ്പോൾ ഈശ്വരൻ എന്നും പറയില്ല, നിങ്ങൾ എനിക്ക് വേണ്ടപ്പെട്ട ആളാന്നും പറയണില്ല. പക്ഷെ ആൾ ഭക്തവത്സലനാണ്, കൃപാസിന്ധുവാണ്, അതൊക്കെ വേറെ കാര്യം. അപ്പോൾ ഇവിടെ എന്താ, ശത്രുമിത്രാദിഭാവങ്ങൾ വെറും ജീവനിൽ മാത്രമാണ്. അതുകൊണ്ടാണ് ഭഗവാനെ ബ്രാഹ്മണരായാലും ക്ഷത്രിയരാണെങ്കിലും വൈശ്യരാണെങ്കിലും ശൂദ്രരായാലും ആരൊക്കെ തപസ് ചെയ്തിട്ടുണ്ട്, രാക്ഷസന്മാർ, ആസുരീയരെ, ആസുരീയ സ്വഭാവമുള്ളത്, രാക്ഷസീയരൊക്കെ, ഗന്ധർവന്മാർ, ഉരകങ്ങളൊക്കെ തപസ് ചെയ്തിട്ടുണ്ട്. അവരോടൊക്കെ ഒരേമാതിരി ആരെ തപസ് ചെയ്തിട്ടുണ്ട്, അവർക്ക് അനുഗ്രഹമുണ്ട്. തപസ്സെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തപസ് എന്ന് പറഞ്ഞാൽ മാനവസേവ, മാധവസേവ, അതന്നെയാണ് തപസ്. അപ്പോൾ പറഞ്ഞു, ശത്രുമിത്രാദിഭാവങ്ങൾ വെറും ജീവനിൽ മാത്രമാം, ഇഷ്ടാനിഷ്ടങ്ങൾ എവിടേക്കെങ്ങും ഇല്ലെങ്കിലും പ്രഭോ, അങ്ങക്ക് ഇഷ്ടം അനിഷ്ടം എന്നൊന്നില്ല എന്ന് അറിയാം. എങ്കിലും മനുഷ്യനാട്യം ആശ്ചര്യം അറിയാ അറിയില്ല ഒതുരുത്തനും. മനുഷ്യന് അങ്ങയെപ്പറ്റൊന്നും അറിയില്ല. മനുഷ്യന്മാർ വിചാരിക്കും ഞാനാണ് അച്ഛൻ, ഞാനാണ് അങ്ങയെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്, ഞാൻ അങ്ങയുടെ ദാസനാണ്. ഓ, പക്ഷെ കയ്യിലിരിപ്പും കൂടിയാണ്, എങ്ങനെയാണെന്നുള്ളത് അറിയണം. അത് ആർക്കറിയുള്ളൂ? നമുക്ക് തന്നെ അറിയില്ലല്ലോ നമ്മുടെ കയ്യിലിരിപ്പ്. എപ്പോഴാ ടെമ്പർ ലൂസ് ആവാന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അതാ, അപ്പോൾ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അതീതമായി ഇന്ദ്രിയ നിഗ്രഹണം ചെയ്ത ഒരാൾക്ക് മാത്രമേ സമചിത്തതയോടുകൂടി ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സമചിത്തത, സമാഹൃത മനസ്സാഹ എന്നൊരു ചോദ്യമുണ്ട്. ആചാര്യൻ, പൗരാണികൻ, ശ്രോതാവ്, പുരോഹിതൻ ഒക്കെ സമാഹിത മനസ്സായിരിക്കണം. എന്താ സമാഹിത മനസ്സ്? ടെമ്പർ ലൂസാവാത്ത ആള് എന്നർത്ഥം സമാഹിതൻ. അപ്പോൾ മനുഷ്യനാട്യം ആശ്ചര്യം അറിയില്ല അതൊരുത്തനും, ജനിക്കാതോനും ജനിക്കാതോനു ജനനം ചെയ്യാത്തവനു കർമ്മവും. ജനിക്കാത്തവനു ജനനം, ജനിച്ചിട്ടില്ലാത്തവന് ജനിക്കണം എന്നാഗ്രഹം. ചെയ്യാത്തവനു കർമ്മവും, കർമ്മം ചെയ്യാത്തവന് കർമ്മം. മർത്യൻ മൃഗം തൊട്ടവയിൽ ഇതെല്ലാം തനി നാട്യമാം. എന്നാ മർത്യൻ്റെ മരണത്തെ, മരണം ശാശ്വതമായിട്ടുള്ള മർത്യന് മാത്രമാണോ? അതല്ല, മൃഗങ്ങളും നാട്യശിരോമണിമാരാണ്. ഇഷ്ടമുള്ളവരെ കണ്ട വന്ന് ചാഞ്ഞ് ഒരയും നക്കും ചൊറിയും ഒക്കെ ചെയ്യവരെ. അപ്പോൾ മനുഷ്യനാട്യമാശ്ചര്യം അറിയില്ലതൊരുത്തനും, ജനിക്കാതോനു ജനനം ചെയ്യാത്തവനു കർമ്മവും. മർത്യൻ മൃഗം തൊട്ടവയിൽ ഇതെല്ലാം തനി നാട്യമാം. തയിർക്കലം പൊളിച്ചെന്നാൽ യശോദാ ദേവി കെട്ടുവാൻ കയറും കൊണ്ടണഞ്ഞപ്പോൾ പേടിച്ചു പിറ പൂണ്ടുടൻ. ഭഗവാന്റെ പല രൂപത്തിലുള്ള അവസ്ഥാഭേദങ്ങളെ കവി തുറന്നു കാണിക്കുകയാണ്. പെട്ടെന്നൊരു കഥയിലേക്ക് പോയി അദ്ദേഹം. എന്താ തൈർ കലം പൊളിച്ചെന്നാൽ ഒക്കെ അണ്ടർസ്റ്റുഡാണ്. ശ്രീകൃഷ്ണൻ ബാലനായിട്ട് വിനോദം ചെയ്യുന്ന കാലത്ത് ബാലലീലകൾ ചെയ്യുമ്പോൾ തൈർക്കുടം പൊട്ടിച്ചു. അതിനും കാരണമുണ്ട്, വെറുതെ നിന്ന് അദ്ദേഹം പൊട്ടിച്ചിട്ടില്ല. അതവിടെയിരിക്കട്ടെ, ഇപ്പം നമുക്ക് അതിനുള്ള സമയമില്ല. തൈർക്കലം പൊട്ടിച്ചപ്പോൾ ദേഷ്യം സഹിക്കാതെ വന്നിട്ട് യശോദാദേവി കൃഷ്ണനെ, ശ്രീകൃഷ്ണനെ, കുട്ടിക്കൃഷ്ണനെ അരയിൽ ഒരു നാട കെട്ടി. ആ നാട ഞാൻ കയറെന്ന് പറയില്ല, എനിക്കത് പറയാൻ പറ്റില്ല. കയറ് കൊണ്ട് കെട്ടിയതിന് നാട പട്ടുനൂല ഉണ്ടായിക്കോട്ടെ, എന്താ കുഴപ്പം? നമ്മുടെ ആ കൃഷ്ണനല്ലേ. ഞാനങ്ങനെ പറയാം, കാരണം എനിക്ക് അടുപ്പം കൂടിപ്പോ. കാരണം എൻ്റെ എന്താണെന്നാ പറയുക, എൻ്റെ എല്ലാവിധ കാര്യങ്ങളും നോക്കി നടത്തുന്നപ്പോൾ അദ്ദേഹം, അപ്പോൾ അദ്ദേഹത്തിന് ഒരാൾ കയറുകൊണ്ട് കെട്ടി എന്ന് പറഞ്ഞാൽ എനിക്കത് താങ്ങാൻ പറ്റില്ല. അപ്പോൾ ഒരു നാടകമുണ്ട്, പട്ടുനൂലുകൊണ്ട് കെട്ടി, എന്നിട്ട് ഒരു ഭാഗം ഒരലുമ്പിലും കെട്ടി. അതാണ് കഥ.
തൈർക്കളം പൊലി പൊളിച്ച നാൾ യശോദാദേവി കെട്ടുവാൻ കയറും കൊണ്ടണഞ്ഞപ്പോൾ പേടിച്ചു വിറ പൂണ്ടുടൻ. അപ്പൊ അവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, തൈർ കലം എന്നാ പറഞ്ഞത്, കലം എന്താ അങ്ങനെ പറയാം. ശ്രീകൃഷ്ണൻ ശരിക്കും പറഞ്ഞ നോർമാഡിക് ട്രൈബിൽ ട്രൈബിൽ വളർന്ന ആളാണ്. നോർമാഡിക് ട്രൈബ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തും ഉറച്ച് താമസിക്കാത്തവരെന്നർത്ഥം. കുറച്ച് സ്ഥലമുണ്ട് അവർക്ക്, പുല്ല് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ കുറേ പശുക്കളായിട്ട് പോകും, അല്ലാതെ ഒരു സ്ഥലത്ത് പെർമനൻ്റായിട്ട് താമസിക്കില്ല. ഈ കഥയൊന്നും ഈ ചിത്രകാരന്മാർക്കറിയില്ല. ചിത്രകാരന്മാർ സ്വർണപാത്രവും സ്വർണ യശോദമ്മയ്ക്ക് സീത്രു ഗ്ലിറ്ററിങ് സാരീസും അല്ലെങ്കിൽ നൈലോണും നൈലക്സും ഒക്കെ ഇട്ടിട്ടാണ് ചിത്രം വരയ്ക്കുക. അങ്ങനെ ആയിരുന്നില്ല. ഭഗവാൻ കുറിയിടുന്നത് ചന്ദനം കൊണ്ടും ആയിരുന്നില്ല, ചെങ്കൽ കുറി കൂട്ടുന്ന ചെങ്കല്ല്. ഈ പുല്ല് മേക്കുന്ന സ്ഥലത്ത് ധാരാളം കല്ലുണ്ടാവും, പലതരത്തിലുള്ള കല്ലുണ്ടാവും, അത് അരച്ചാൽ വേഗം അരയണതായിട്ടുണ്ട് ചെങ്കല്ല്. ആ ചെങ്കല്ല് ആണ് ഉരച്ച് കുറിയിട്ട് തരുന്നത്. അല്ലാണ്ട് കാട്ടിൽ എന്നാൽ നമ്മളെ പോലെ കാട്ടിലുള്ള ചന്ദനം മുറിച്ചിട്ട് അത് അവർ ചെയ്യും ചെയ്ത് തരുന്നില്ല. ഈ നോർമാഡിക് ട്രൈബിലുള്ളവരൊന്നുമില്ല. ചാട്ട്, അതായത് മനുഷ്യന്മാർ വലിച്ചു കൊണ്ടുപോണ വണ്ടികളെ, പിന്നെ കാളകളെ വിളിച്ച് കാളകൾ വലിച്ചു പോണ വണ്ടികൾ, അതിന് കമ്പിളി പുതപ്പ് കൂടാരം, അല്ലാണ്ട് പട്ടിയൊന്നുമല്ല. ഇതൊക്കെ സ്വതസിദ്ധമായ രീതിയിൽ കഥകൾ മനസ്സിലാക്കിയവർക്കേ അറിയുള്ളൂ. അല്ലെങ്കിൽ എല്ലാവരും മുന്നേ പോകുന്നതിൻ്റെ ഗോവിൻ്റെ പിന്നാലെ പോകുന്നു മറ്റു ഗോക്കളും എന്ന് പറഞ്ഞ പോലെ, പശുക്കൾക്ക് ഒരു ലീഡറുണ്ടാവും. ആ ലീഡറാണ് മുന്നിൽ നടക്കുക. ആ ആൾ പോണ വഴിക്കാണ് എല്ലാവരും പോവുക. അപ്പം അത് നിങ്ങൾക്കൊന്നും എല്ലാവർക്കും പരിചയമുണ്ടാവില്ല. ഞാൻ ഈ വാട്ടായാൻ പറ്റില്ലേ. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് കാലത്ത് ഒരു ഗിരിവർഗക്കാരൻ അല്ലെങ്കിൽ ഹരിജൻ സഹോദരൻ അങ്ങനെയൊക്കെ വേണം നമ്മൾ സംസാരിക്കുമ്പോൾ, ഒരു കൂക്കു കൂക്കും, ഒരു ശരാശരി സമയമുണ്ട് ഒരു 7.5-8 മണിക്കുള്ളിൽ വരുമല്ലോ. കൂക്കു കൂക്കുമ്പോൾ തന്നെ പശുവിൻ്റെ കയറ് പുല്ല് പിന്നെ തൊഴുത്തിലാണല്ലോ കെട്ടുക, അവരേനെ കയറ് ഊരിട്ടുണ്ടാവും, എന്നാൽ പശു പോവില്ല. ഈ കൂക്ക് കേട്ടാലേ പശു പോവുള്ളൂ, അല്ലെങ്കിൽ പശുക്കൾ പോവുള്ളൂ. അപ്പോൾ ഒരു വീട്ടിൽ നിന്ന് ഒരു പശു എന്നല്ല പോവുക, മിനിമം 1-2-3 എണ്ണമൊക്കെ ഉണ്ടാവും. അപ്പോൾ എൻ്റെ മുത്തശ്ശി പശു വളർത്തുന്ന സമയത്ത് ഒരു പശുവിനെ എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്, അധികം എനിക്ക് ഓർമ്മയില്ല. പശു ഉണ്ടായിരുന്നു. ആ പശു മറ്റുള്ള പശുക്കളുടെ കൂടെ ഇങ്ങനെ പൊയ്ക്കോളും. ഇയാൾ നീളത്തിലൊരു വടിയായിട്ട് മുന്നിലുണ്ടാവും, അല്ലെങ്കിൽ പിന്നിലുണ്ടാവും. അങ്ങനെ ഒരു 8-10 അല്ലെങ്കിൽ 10-20 വീട്ടിൽ നിന്നുള്ള പശുക്കളായിട്ട് ഒരാൾ പോവുക. അത് പോണത് എങ്ങട്ടാ, കാട്ടിലേക്കാണ്. അപ്പം ആ കാട്ടിലെ വെള്ളവും കിട്ടും, തീറ്റയും കിട്ടും. അതൊക്കെ കഴിഞ്ഞാൽ ഒരു 4 മണിയാകുമ്പോഴേക്കും അവർ കാടിറങ്ങും. കാടിറങ്ങിയാൽ അതാത് പശുക്കൾ അവരവരുടെ തോഴത്തിലേക്ക് വരും. പിന്നെ ഒരു ദിവസം രാത്രി ആവണേൻ്റെ മുമ്പ് കട്ടിയില്ലെങ്കിൽ അവരങ്ങോട്ടും പോവില്ല, നമ്മുടെ തോഴത്ത് തന്നെ നിൽക്കും. പണ്ട് എല്ലാറ്റിനും വ്യവസ്ഥകളുണ്ടായിരുന്നു, ഇന്ന് വ്യവസ്ഥകളില്ല ഒന്നിനും. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ കലം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത് സത്യമാണ്, കലം പണ്ട് അവർ ഉപയോഗിച്ചിരുന്നത്. അല്ലാണ്ട് അലുമിനിയം പാത്രമായിരുന്നില്ല, സ്റ്റീലായിരുന്നില്ല, ഓട്ടുപാത്രങ്ങളായിരുന്നില്ല. എന്നാൽ ആ നോർമാഡിക് ട്രൈബിളിലുള്ള ചില അധ്യക്ഷന്മാരുണ്ട്, കേമന്മാരുണ്ട്, അവർക്ക് ഈ ഇതൊക്കെ ഉണ്ട്. എന്താ ഞാൻ അങ്ങനെ ഇപ്പം തന്നെ മുൻകൂർ ജാമ്യം എടുക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഒരു 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 സുദിനത്തിൽ ഈ ഗോപികമാരൊക്കെ വന്നിട്ട് യശോദാദേവിയോട് കംപ്ലൈൻറ്റ് പറഞ്ഞു, നിങ്ങളുടെ മകൻ മഹാമോശം പെരുമാറ്റമാണ്, എൻ്റെ വീട്ടിൽ ആ പാത്രം കേടുവരുത്തി, ഈ പാത്രം കേടുവരുത്തി, ഇനി എനിക്കൊന്നും പറയാനില്ല, ഇനി നീ എൻ്റെ ചെക്കൻ ഇങ്ങോട്ട് അയക്കരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞു ഒരു ദിവസം. അപ്പോൾ യശോദമ്മ ഭക്തി സാന്ദ്രതയോട് കൂടിയിട്ട്, അത് മൂലത്തിലില്ല, അത് പിന്നെ കിളിപ്പാട്ടിലുണ്ട്, ഗംഭീരമായിട്ട് പറഞ്ഞിട്ടുണ്ട്, മൺപാത്രം ഉടഞ്ഞവർക്ക് ഞാൻ പിച്ചളപാത്രം തരാം, പിച്ചളപാത്രം ഉടഞ്ഞവർക്ക് ഞാൻ ഓട്ടുപാത്രം തരാം, ഓട്ടുപാത്രം ഉടഞ്ഞവർക്ക് ഞാൻ വെള്ളിപ്പാത്രം തരാം, വെള്ളിപ്പാത്രം എറിഞ്ഞ് ഉടച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സ്വർണപാത്രം തരാം. അപ്പോൾ എന്നാ അദ്ദേഹത്തിന് എഴുത്തച്ഛൻ എവിടെ നിന്ന് അത്ര വിവരം ചോദിച്ചാൽ, എഴുത്തച്ഛൻ ഭക്തിയുടെ അഗ്രഗണ്യനാണ്.
എഴുത്തച്ഛനെ ക്യാരക്ടേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യ പ്രമശേലെ. കിളിപ്പാട്ടിലെ ഓരോ അധ്യായത്തിലുള്ള സ്തുതികൾ ഒരാൾ ശരിക്കും വായിച്ചു നോക്കിയാൽ അയാൾക്ക് പിന്നെ വേറെ ഗ്രന്ഥമൊന്നും വായിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹം ദശമസ്കന്ധം അനിതര സാധാരണമായിട്ട് എക്സ്റ്റെൻഡ് ചെയ്തു, ബാക്കിയുള്ളതൊക്കെ സംശീകരിച്ചു. കാരണം വ്യാസർക്ക് പറ്റിയ കൂട്ടത്തിലൊരു വൈക്ലഭ്യം അദ്ദേഹത്തിന് വരാൻ പാടില്ല എന്ന് അദ്ദേഹത്തിന് നിർബന്ധം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ മലയാളത്തുകാരായിരിക്കുന്ന കേരളത്തുകാരായിരിക്കുന്ന മലയാളികൾ ഈശ്വരൻ്റെ ലീലാവിലാസങ്ങൾ, ഈശ്വരൻ്റെ പര്യായങ്ങൾ, സ്തുതികളൊക്കെ വേണ്ടത്ര സ്തുതിച്ച് പുനരവിജനനം പുനരവിമരണം ഇല്ലാത്തൊരു കാലത്തെ സ്വീകരിക്കേണ്ടവരാണ് എന്ന് വിചാരിച്ചിട്ടാണ് അദ്ദേഹം ഇത്രയൊക്കെ ചെയ്തത്. പക്ഷേ നമ്മൾക്കതൊന്നും വായിക്കാനുള്ള സമയമില്ല, നമ്മൾക്ക് നാരായണീയം മതി. ഞാൻ ഒരു 30-40 വർഷം മൊത്തം ബോംബെയിൽ ഉണ്ടായിരുന്നപ്പോൾ ഓരോരുത്തരൊക്കെ ചോദിച്ചിട്ടുണ്ട്, എന്തിനാ സാറേ ഈ ഭാഗവതം എടുത്ത പൊന്താത്തൊരു ഗ്രന്ഥം? അന്ന് ആദ്യം ഈ ഭാഗവതം 2 വോളിയായിട്ടൊന്നും വന്നിരുന്നില്ല, ഒറ്റ ഗ്രന്ഥമായിരുന്നു. അപ്പോൾ സത്യത്തിൽ കുറച്ച് വെയിറ്റ് കൂടും. അപ്പം എന്താ ഞാൻ ഇതൊക്കെ പറയണത് വിചാരിച്ചാൽ, ഇതൊക്കെയാണ് ഈ പറയുന്നതിലുള്ള പോരായ്മകൾ, നെഗറ്റീവ് എനർജിയാണ് ഭക്തി ഉണ്ടാവാതെയിരിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു. അപ്പം ഇവിടെ തൈർ കലമ്പോളി ചെന്നാൽ യശോദാദേവി കെട്ടുവാൻ പട്ടുനൂലും കൊണ്ടണഞ്ഞ്. അവിടെ കയറാതെ എനിക്കിഷ്ടമല്ല കയറെന്ന് പറയാം. കൊണ്ടണഞ്ഞപ്പോൾ പേടിച്ചു വിറപൂണ്ടുടൻ കാലൻ പോലും ഭയന്നോടും, പ്രഭോ കണ്ണീരൊഴുക്കി നീ ആരാ? വില്ലനല്ലേ കുട്ടിയെ? ചോദിക്കണേ, കവിയോ ചോദിക്കുകയാണ്, അങ്ങ് ആരാ? അങ്ങ് യശോദാദേവി ഒരു ദുർലഭം അങ്ങനല്ലല്ലോ പറയേണ്ടത്, ഒരു മാനസികമായിട്ട് പിരിമുറുക്കത്തോടു കൂടിയിട്ടുള്ള ദുഃഖാതുരയായിട്ട് ഇരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ദുഃഖത്തിന് വഴങ്ങിയിട്ട് അങ്ങയോട് സ്നേഹം ഇല്ലാഞ്ഞിട്ടല്ല, ദുഃഖം കൂടി അപ്പോൾ അങ്ങയെ ഒന്ന് ശിക്ഷിക്കാൻ വേണ്ടി കെട്ടിട്ടു, ശരിയാണ്. അപ്പം അങ്ങ് ചില ലീലകൾ കാണിച്ചു, പേടിച്ചും കൊണ്ട് ഓടുക, കരയുക, കണ്ണു തിരുമ്പുക, അടിക്കരുതേ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചില കോപ്പറേറ്റീവരൊക്കെ കാണിക്കണ്ടായല്ലോ. കയറിക്കൊണ്ടണഞ്ഞപ്പോൾ പേടിച്ച് പിറപൂണ്ടുടൻ കാലൻ പോലും ഭയന്നോടും, പ്രഭോ കണ്ണീരൊഴുക്കി നീ. അങ്ങയെ കണ്ട കാലൻ കൂടി യമധർമ്മരാജാവ് കൂടി അങ്ങനെ നമസ്കരിക്കും. അങ്ങനെയുള്ള ആൾ യശോദാദേവി വരും ഈ കയറുകൊണ്ട് പട്ടുതൂലുകൊണ്ട് കെട്ടിയിട്ടപ്പോൾ എന്തിനാ ഈ പ്രശ്നം കാണിച്ചത്? കരഞ്ഞു നിന്നൊരാ നിൽപ്പതിനും ഞാൻ ഓർപ്പൂ കേശവ. ഇതിപ്പോൾ ശരിക്കും ആരാ പറഞ്ഞത്? അതായത് അസ്തിനപുരത്തിൽ നിന്ന് യാത്ര പോകാൻ പോകുന്ന സമയത്ത് ആര് വന്നിട്ടുണ്ട് അവിടെ? കുന്തിദേവി. ആ പ്രധാന കഥ അവിടുന്ന് പോരുത് നമ്മൾ. കുന്തിദേവിയാണ് പറഞ്ഞത് അനവരതം എനിക്ക് കഷ്ടപ്പാടുകളെ തീരുമെന്ന് പറഞ്ഞു ഇല്ലേ. കരഞ്ഞു നിന്നൊരാ നിൽപ്പ അതിൽ നിന്നും ഞാൻ ഓർപ്പു കേശവ, ചിലരോതുന്നു കൃഷ്ണാവതാരം വിശ്വഹിതത്തിനാം. ചിലരോതുന്നു, ചിലർ പറയുന്നുണ്ട് കൃഷ്ണാവതാരം വിശ്വഹിതത്തിനം, വിശ്വത്തിൻ്റെ ഹിതത്തിന് വേണ്ടിയിട്ടാണ്. യുധിഷ്ഠരൻ്റെ പേർ പൊങ്ങി പതിനെന്നും അതേവിധം അല്ല, യുധിഷ്ഠരന് കീർത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെന്ന് അങ്ങനെ ചില ആൾക്കാരെ. കംസനെ കൊന്നു ഭാരം തീർപ്പാനെന്നും അല്ല, കംസനെ കൊന്ന് ഭൂമിയുടെ ഭാരത്തെ തീർപ്പാനാണെന്ന് അങ്ങനെ ചില കൂട്ടർ പറഞ്ഞിട്ടുണ്ട്. പിന്നെയോ, ഭവഹബ്ദിയിൽ അവിദ്യ കാമകർമ്മങ്ങൾ കണിമപ്പെട്ട ജീവനെ, എന്താ അത്? ഭവാബ്ദിയിൽ ഭവസാഗരത്തിൽ അവിദ്യാകർമ്മം അജ്ഞാനങ്ങൾ അജ്ഞാനങ്ങളെ